നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പുതുമുഖ സ്ഥാനാർത്ഥികളായ രണ്ട് വനിതകളെ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ ബാസർഹട്ടിൽ നിന്ന് മത്സരത്തിനിറങ്ങുന്ന സന്ദേശ് ഖാലിയിലെ പോരാളിയായ രേഖ പത്ര, കേരളത്തിലെ ആലത്തൂരിൽ കന്യാംഗത്തിനിറങ്ങുന്ന ടി എൻ സരസു എന്നിവരുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സംസാരിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പുരോഗതിയെപ്പറ്റി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുവരോടും ആരാഞ്ഞത്. എന്തായാലും സന്ദേശ് ഖാലിയിലെ പോരാളികളിൽ ഒരാളാണ് രേഖ പത്ര എന്ന് നമുക്കറിയാം. തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെതിരെ ആദ്യം പ്രതിഷേധവുമായി രംഗത്ത് വന്നതും രേഖയും കൂട്ടരും തന്നെയായിരുന്നു. സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ ഉയർത്തിക്കാട്ടി, അല്ലെങ്കിൽ അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞ രേഖ പത്രയെ ശക്തി സ്വരൂപ എന്നാണ് മോദി വിശേഷിപ്പിച്ചത്. തുടക്കക്കാരിയാണ് എങ്കിലും ഒരു ജനപ്രതിനിധി ആകാനുള്ള എല്ലാ യോഗ്യതകളും നിങ്ങൾക്കുണ്ട് എന്നും ഞാൻ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും എന്നുകൂടി മോദി രേഖ പത്രയ്ക്ക് ഉറപ്പ് നൽകുന്നു. അടുത്തതായി കേരളത്തിലെ ആലത്തൂർ മണ്ഡലത്തിൽ പോരാട്ടത്തിനിറങ്ങുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയായ ടി എൻ സരസുവിനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചത്. കേരളത്തിലെ സഹകരണ ബാങ്കിൽ നടക്കുന്ന ക്രമക്കേടുകളെ പറ്റി ശബ്ദമുയർത്തണം എന്ന നിർദ്ദേശം കൂടി മോദി ഇവർക്ക് നൽകിയിട്ടുണ്ട്. പശ്ചിമബംഗാളിലെ രേഖ പത്രയും കേരളത്തിലെ ടി എൻ സരസുവും ഒക്കെ ബി ജെ പിയെ സംബന്ധിച്ച് പുതുമുഖ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചിരിക്കുന്നതും. പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ ഒരു അമ്പരപ്പാണ് ഇതൊക്കെ സമ്മാനിക്കുന്നത്. കാരണം മോദി തന്നെയാണ് ബി ജെ പിയുടെ പ്രചരണ പരിപാടികൾക്ക് മുന്നിൽ നിൽക്കുന്നത്. ഇത്തരം തുടക്കക്കാരെ, അല്ലെങ്കിൽ കന്നി അംഗത്തിനിറങ്ങുന്ന താരതമ്യേന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വലിയ പരിചയമൊന്നുമില്ലാത്ത ആളുകളെ പോലും മോദി നേരിട്ട് വിളിക്കുന്നു. അതിലൂടെ അവർക്ക് ലഭിക്കാൻ പോകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും. ഇത് തന്നെയാണ് അദ്ദേഹവും ലക്ഷ്യവെക്കുന്നത്. മാത്രമല്ല കൃത്യമായ നിർദ്ദേശങ്ങൾ മോദി നേരിട്ട് തന്നെ ഈ സ്ഥാനാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നു. തീർച്ചയായും തുടക്കക്കാരെ സംബന്ധിച്ച് ഇത് വലിയ ഒരു ബഹുമതി തന്നെയാണ്, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. മോദി തന്നെ നേരിട്ട് അവരോട് എങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കണം എന്ന കൃത്യമായ നിർദ്ദേശം പങ്കുവച്ചിരിക്കുന്നു ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.